ഞാൻ ചെലപ്പോ ഇതിവിടെ കെട്ടി വെക്കും, ചെലപ്പോ അലമാരിക്കകത്തുകൊണ്ട് വണ്ടി ഇറക്കിക്കോ, അമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആശുപത്രി നീയും അവനും കൂടെ പോയാൽ മതി. ഞാനേ ഞാൻ ഇത് ഇവിടെ നട്ട് ഇവിടെ മുഴുവൻ ഒരു ഈന്തപ്പഴ തോട്ടോ. ഇത് മരുഭൂമിയിലെ കിളുക്കത്തുള്ളൂ. ആര് പറഞ്ഞെന്നോ? ആർക്കറിയാൻ മേലാത്തത്. ഒരു കാര്യം ചെയ്, അടുത്ത പ്രാവശ്യം നകുലം വരത്തില്ലേ, അവൻ തിരിച്ചു പോകുമ്പോ അമ്മയും കൂടെ കേറി ഇപ്പൊ വിസിറ്റിംഗ് വിസയിൽ, എന്നിട്ട് അവിടെ കൊണ്ടുവന്നു. ആ ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. നകുലന്റെ കൂടെ സലാലയ്ക്ക് പോയാലേ ഇഷ്ടം പോലെ ഈന്തപ്പഴം തിന്നല്ലയോ. ഈന്തപ്പഴം തിന്ന സലാലയ്ക്ക് പോകുന്നു. എപ്പോഴാ പോകുന്നേ? മനസ്സിലായി, മോന്റെ കൂടെ ഗൾഫിൽ പോണെന്നുണ്ട്, പക്ഷെ ഞങ്ങളെയൊക്കെ വിട്ടുപോകാൻ വിഷമാ അല്ലേ. ഒരിക്കലും നന്നാവാത്ത ആ ഞാൻ എൻ്റെ കൂടെ നിങ്ങളെ ഇട്ടേച്ച് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ലടി. എൻ്റെ ദൈവമേ, എൻ്റെ മക്കളെല്ലാം നന്നായി, ഇവനൊരുത്ത മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്? അമ്മ എന്നെയാണോ ഉദ്ദേശിച്ചത്? ഓ, നകുലനെ ആയിരിക്കും. അല്ല, അവനൊന്നും ഒരിക്കലും നന്നാകത്തില്ലമ്മേ. അല്ല, മണനാരണ്യത്തിൽ പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യം അവനുണ്ടോ? എന്നെ പോലെ ഇവിടെ അധ്വാനിച്ച് നാല് കാശ് സമ്പാദിച്ച പോരായോ? നീ ഇവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിന്ന് ഇവനെ അവനെ തല്ലി കൊല്ലി. ഞാൻ എന്തിനാ അർജുന മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നേ? ജോലിക്ക് പോയി മാസം മാസം സമ്പാദിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആട്ടും തുപ്പും കൊള്ളണമായിരുന്നോ? ഓ, അപ്പൊ അത് ശരി. അമ്മ എന്നെ തന്നെ ഉദ്ദേശമല്ലേ? അതെ. അപ്പൊ ഞാൻ ഉദ്യോഗസ്ഥനായിട്ട് അതപ്പതിക്കണമല്ലേ? ഇത് കണ്ടാ, ഡാഡി പുതിയ ഫോൺ വാങ്ങി, ചാർജ് ചെയ്യാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നു. ഏകദേശം 10-15000 രൂപ വരും ഇതിന്. ഫോണിനോ? അർജുനേട്ടാ, എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, കുറച്ച് കാലമായിട്ട് നല്ലൊരു മൊബൈൽ ഇല്ലാത്തോണ്ട് എന്തോ ഒരു ടെൻഷൻ. ആ ടെൻഷൻ പറയുമ്പോ അപ്പുറത്തെ മല്ലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമല്ലോ. വീട്ടിൽ ഇരിക്കുന്ന നിനക്ക് എന്തിനാടാ ഇത്രയും വലിയ വില കൂടിയ ഫോൺ? ദൈവമേ, എന്റെ മോഹനവല്ലി നീ തന്നെ പറഞ്ഞു, ഞാൻ ഈ അസുരഭത്തിന് ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ വിധവയായി പോകുമ്പോ അല്ലെങ്കിൽ തല്ലിക്കൊല്ലാൻ പറയായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രസവിക്കാൻ പാടില്ലായിരുന്നു അമ്മേ. നിങ്ങളുടെ ഒക്കെ വർത്താനം കേട്ടാ തോന്നും, ഞാൻ ഏതാണ്ട് അപേക്ഷ കൊടുത്തിട്ടാണ് നിങ്ങൾ എന്നെ പ്രസവിച്ചതെന്ന്. കാരണം പോയി നീ അപ്പുറത്ത് പോയി കിടക്കണം. ഒരു കാര്യം എനിക്ക് എന്തായാലും മനസ്സിലായി, ഈ ജന്മം ഇവൻ നന്നാവത്തില്ല. അത് ഞങ്ങൾക്ക് പണ്ടേ മനസ്സിലായതാ. അവമാനിക്കടി, അവമാനിക്കേ. നിങ്ങളുടെ ഈ ഭാവം എല്ലാം മാറും. ഞാനേ അടുത്ത് തന്നെ ഞാൻ എഴുതിയ കവിത ഞാൻ തന്നെ പാടിയത് യൂട്യൂബിലിടും. അങ്ങനെ ഞാൻ ഫേമസ് ആവും. സിനിമാക്കാരൊക്കെ എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കാനായിട്ട് ഈ വീട്ടിൽ ക്യൂ നിൽക്കും. അതിനുവേണ്ടിയാ ഞാൻ ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചത്. അതെന്താ ട്യൂബാ? എന്നാ പിന്നെ ഇവിടെ ഈ കേടായ ട്യൂബിനകത്തോട്ടൊക്കെ ഇട്ടാ പോരായോ? പാവം, പല്ലുപോയ ഓൾഡ് ജനറേഷൻ. അതെ, ഈ യൂട്യൂബിലിട്ടാലേ കൊറേ ആൾക്കാർ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. കമലാസൻ പറഞ്ഞ ഐഡിയ കണ്ണാ, നീ പിടിയടാ, ഡാഡി കവിത പാടാ. എന്റെ കവിതയുടെ പേര് മാതൃഹൃദയം അഥവാ ഭാര്യ ഹൃദയം. കഞ്ഞിക്കലത്തിലെ അരിമണിക്കുള്ളിലെ സ്നേഹമാണിന്നെന്റെ അമ്മ, തീന്മേശക്കരികിലെ ഊണിന്റെ മീനാണിന്നെന്റെ ഭാര്യ. എന്നാ പിന്നെ ചിക്കൻ ഊണാക്കാം. ഇങ്ങനെ പോയ ഈ ജന്മം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കും നിന്നെ ഞാൻ. അച്ഛമ്മേ, കവി അതിനൊക്കെ മറ്റൊരർത്ഥം കണ്ടിട്ടുണ്ട് അല്ലേ? കറക്റ്റ്. കവിയുടെ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല. നീ പിടിക്കണം, നീ പിടിക്കണം. കഞ്ഞിക്കലത്തിലെ അരിമണിക്കുള്ളിലെ. എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കുന്നത്? അമ്മ, ഇതെങ്ങാനും പുറത്തിറങ്ങിയുണ്ടല്ലോ, നാണം കെടാൻ പോകുന്ന നമ്മളാ. അതെ,
നമുക്കേ പിന്നെ സ്വകാര്യമായിട്ട് പിടിക്കാം. വാ നോക്കാത്ത എവിടെ പോയി പിടിക്കാം? ആ ചെറുക്കനെ കൂടെ വഴി തെറ്റിക്കൂ. ഇനി ഡാഡി ഇത് യൂട്യൂബിൽ ഇടട്ടെ, ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. എന്ത് കളി? അതൊക്കെ ഉണ്ട്. ഡാഡി എന്നും ഓഫീസിൽ പോണം, ഡാഡി നന്നാവണം, അത്രല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ഏറ്റും. ഞങ്ങൾക്ക് കഴിയാത്തതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോണത്. ഓടി കൊടുത്ത്. അതെ, അത് ഈ പാട്ട് പുറത്തിറങ്ങാതിരിക്കാനുള്ള വഴി വല്ലതും ഉണ്ടോ നോക്കൂ, അതാ നല്ലത്. ഡാഡി ഒന്ന് വട്ടം കറക്കിട്ട് തന്നെ കാര്യം. അത് മുഴുവൻ കല്ല കല്ല് ഒരുപാടുണ്ട്. എന്റെ മുമ്പിൽ നിന്ന് പോകുന്നതാ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ കുന്തം എല്ലാം കൂടെ പിടിച്ചു പറിച്ച് ഞാൻ നിലത്തടിക്കും. ഇപ്പൊ പിടിക്കാൻ നടക്കുന്നു. ഞാൻ ഈ രംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് കണ്ടു പഠിക്കട്ടെ. ഈ അമ്മായിയമ്മ മരുമകൾ ഒത്തൊരുമ കൊണ്ടുപോടാ. പിന്നെ ഞാൻ കുറച്ച് സമയം തിരക്കിലായിരിക്കും, എനിക്ക് ഫേസ്ബുക്കിലൂടെ ഫ്രണ്ട്സിനെ ചാറ്റ് ചെയ്യണം. ചാറ്റിംഗ് ചാറ്റിംഗ്, ഡിസ്റ്റർബ് ചെയ്യരുത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും വിളിക്കണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് തന്നാലും മതി. ഒരു കാര്യം പറയാൻ മറന്നുപോയി അമ്മേ. എന്തുവാ? നിങ്ങൾക്കും വേണമെങ്കിൽ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആക്കണോ? നിന്റെ തള്ളയായതിലേ ഞാൻ ഇവിടെ കുറിച്ച് വന്നോണ്ടിരിക്കുക. അതിനെ കൊണ്ടുപോയി കാണുന്ന ഇല്ല, പിടിച്ചു പറഞ്ഞാൽ ഇപ്പൊ ദൂരെ ഏറും. ഞാൻ ചാറ്റ് ചെയ്യാൻ നടക്കുന്നു. അർജുനേട്ടനും ഫ്രണ്ട്സോ? അവരുടെയൊക്കെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാന്? ജോലിക്ക് പോകാതെ മൊബൈലിൽ കളിച്ചോണ്ട് നടക്കട്ടെ. ഈ വീട്ടിൽ നിന്ന് ഞാൻ അവന് പച്ചവെള്ളം കൊടുക്കത്തില്ല. അമ്മ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് അവസാനം അമ്മ തന്നെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. ഇല്ല, ഇനി ഞാൻ അത് കൊടുക്കത്തില്ല, അവസാനിപ്പിച്ചു. അരിയൊക്കെ പിന്നെ പെറുക്കാം. ഡാഡി നന്നാക്കുന്നത് നിങ്ങൾക്കൊന്നും കാണണ്ടേ? ഇത് കണ്ടോ, എന്റെ മമ്മി. ഞങ്ങള് ഒരു ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി. ഞങ്ങളൊരു ഫേക്ക് അക്കൗണ്ട് പെണ്ണിന്റെ പേരിലാണ് തുടങ്ങിയത്. ഡാഡിക്ക് ഒരു റിക്വസ്റ്റ് അയച്ചായിരുന്നു, ഡാഡി അത് അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് ഡാഡി പറ്റിക്കാം. അങ്ങനെ നിങ്ങളുടെ സ്വന്തം ഡാഡി അല്ലേ ഇത്? അല്ല, പിന്നെ ഡാഡി നന്നാക്കണ്ടേ നമുക്ക്? ഇങ്ങനെയൊക്കെയാണോ നന്നാക്കുന്നേ? ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് സ്മിതയെ വെച്ച് ഡാഡി നന്നാക്കണോ വേണ്ടയോ? ആരാടാ സ്മിത? എന്റെ അച്ഛമ്മ ഈ അക്കൗണ്ടിന്റെ യൂസറിന്റെ നെയിമാ. കള്ള അക്കൗണ്ട് തുടങ്ങിയില്ലേ? ഒരു പെണ്ണിന്റെ ഫോട്ടോ വെച്ച, ആ പെണ്ണിന് ഇവരിട്ടിരിക്കുന്ന പേരാ അസ്മിത. അപ്പൊ ഈ പെണ്ണിനെ ഇവിടെ കൊണ്ടുവരുമോ ഇപ്പൊ? അല്ല അച്ഛമ്മ, ഈ പെണ്ണുമായിട്ട് നമ്മള് ഡാഡിയായിട്ട് ചാറ്റ് ചെയ്യും. പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തത് ഞങ്ങളാണ്. അയ്യേ വൃത്തിയോട്. ആ അതാ ഞാനും പറഞ്ഞേ, അത് വൃത്തിയോടല്ലേ, അങ്ങനെ ചെയ്യാവോ? ഡാഡി നന്നാക്കണോ? അല്ല, ഡാഡിയെ നന്നാക്കണോന്ന് ചോദിച്ചാ എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒക്കെ ആണെങ്കിൽ എടാ കണ്ണാ, നീ ചാറ്റിംഗ് തുടങ്ങിക്കോ. അതെ, തുടങ്ങ തുടങ്ങ. ഹായ് സാർ, സാറിന്റെ കവിത ഞാൻ യൂട്യൂബിൽ കണ്ടു, എക്സലന്റ്. ഒ എൻ വിയോട് പോലും എനിക്ക് ഇത്ര ആരാധന തോന്നിയിട്ടില്ല. സെൻഡ് ചെയ്തോ, സെൻഡ് ചെയ്തോ. സ്മിതാക്കെ കുറിപ്പ്. ഹായ് സാർ, യൂട്യൂബിൽ അങ്ങയുടെ കവിത ഞാൻ കേട്ടിരുന്നു, എക്സലന്റ്. ഒ എൻ വി കുറിപ്പിനോട് പോലും എനിക്ക് ഇത്ര ആരാധന തോന്നിയിട്ടില്ല. മമ്മി, ഡാഡി ഇത് അപ്പുറത്തെ മുറിയിരുന്ന് കാണുന്നുണ്ടാവും, ഇപ്പൊ തന്നെ മറുപടി അയക്കും, നോക്കിക്കോ. എന്റെ സ്മിതാക്കെ കുറിപ്പേ, നിനക്കെങ്കിലും എന്റെ കവിത ഇഷ്ടമായല്ലോ. പണ്ട് എനിക്കൊരു ആരാധിക ഉണ്ടായിരുന്നു, മല്ലിക, ഒരു കവടാരാധിക. അവള് പോന്നെ പോട്ടെ, എനിക്ക് നീ മതി. തേങ്സ്. മഞ്ഞു പോലൊരു പെൺകുട്ടി ഇതേ. നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. എന്റെ വീട്ടിലെ എന്റെ അമ്മയും ഭാര്യയും എന്റെ പ്രതിഭയെ മനസ്സിലാക്കിയില്ല. ഫൂളുകൾ. വിവരദോഷികൾ, കൺട്രീസുകൾ. സ്മിതയെ പോലുള്ള ആരാധകരാണ് എന്റെ ശക്തി. ശക്തി കാണിച്ചു കൊടുക്കാം. നീ മറുപടി. സാർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? പേരിനൊരു ജോലിയൊക്കെയുണ്ട്,
പക്ഷേ ഞാൻ പോവാറില്ല. ജോലിക്ക് പോയാ എന്റെ കാവ്യ ജീവിതം നഷ്ടപ്പെടും. ബാക്കി കൂടെ എന്താണെന്നറിയട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി ശരിയാക്കാം. ഞാൻ പറഞ്ഞുതരാം, നീ എഴുതു, എഴുതട്ടെ. അങ്ങനെ പറയരുതേ, ലോകത്തുള്ള മഹാകവികളൊക്കെ ജോലിക്ക് പോയവരാണ്. ജോലി ചെയ്തുകൊണ്ടാണ് അവര് കവിതകൾ എഴുതിയിട്ടുള്ളത്. സാറ് ജോലിക്ക് പോവില്ലേ? സാറ് എനിക്ക് വേണ്ടി ജോലിക്ക് പോണം. എവിടെയാ കിടന്നൊരു പെണ്ണ് പറഞ്ഞപ്പോ ജോലിക്ക് പോവാന്ന്? തീറ്റയും കൂടെ തിട്ടേക്ക. ഇരുപത്തിനാല് മണിക്കൂറും തിന്നേച്ച് ഇവിടെ കിടന്ന് മതിച്ച് നടക്കുന്നവനാ. ഒരു ദിവസം ഞങ്ങൾ പറയുന്ന കേട്ടോ ഇതുവരെയും? നിങ്ങൾ പറയുന്ന അനുസരിച്ചോ ഇതുവരെയും? അയാളുടെ മഞ്ഞു പോലുള്ള ഒരു പെൺകുട്ടി, മഞ്ഞു പോലുള്ള പെണ്ണ്. നിങ്ങളിലെ കലാകാരനെ, കലാകാരനെ, കവിയെ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ജോലിക്ക് പോണം, ജോലിക്ക് പോണം. ഭാര്യയും അമ്മയും നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത്? ഞാനുണ്ട് സാറിന്റെ കൂടെ. ധൈര്യമായിട്ട് മുമ്പോട്ട് പൊയ്ക്കൂ. അവരെന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. കലാഹൃദയമില്ലാത്ത ദോശയിക തൃക്കുകൾ എനിക്ക് സ്മിത മതി. ഞാനൊരു കവിത എഴുതി അയക്കട്ടെ, വായിക്കുമോ, മറുപടി തരുമോ? നീ മറുപടി അയക്കടാ. കവിത പിന്നെ മതി, ഇന്ന് രാത്രി മുഴുവൻ കവിത എഴുതിക്കോ, നാളെ ജോലിക്ക് പോണം. ഞാൻ അനുസരിക്കും സ്മിതേ, എനിക്ക് കരച്ചിൽ വരുന്നു. നമുക്ക് പിന്നെ കാണാം. ഭാര്യ ഇതറിഞ്ഞ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. എന്നെ ചോദ്യം ചെയ്യാൻ വന്നാൽ അവളുടെ കരണക്കുറ്റി നോക്കി ഞാൻ രണ്ടങ്ങ് പൊട്ടിക്കും. ശരിയാക്കും. ഇത് ഇന്നുകൊണ്ട് നിർത്തില്ല. ഞങ്ങളെ സ്മിതയുടെ പേര് ചാറ്റ് ചെയ്ത ഡാഡി നന്നാക്കും. അതുവരെ നിങ്ങൾ രണ്ടുപേരും ഇത് അറിഞ്ഞ ഭാവം നടിക്കരുത്. ഇല്ല, കലാകാരന്മാർക്കൊരു വീക്ക്നെസ് ഉണ്ട്. അവരെ പ്രശംസിക്കുകയും പുകഴ്ത്തുന്നവരെയൊക്കെ അവർ സ്നേഹിക്കും, അഗാധമായിട്ട് സ്നേഹിക്കും. പിന്നെ അവരെന്തു പറഞ്ഞാലും അനുസരിക്കും. അയ്യോ, ഇനിയിപ്പോ ആരാധന മൊത്ത സ്മിത എങ്ങാനും അവനെ. സ്മിത എന്ന് പറഞ്ഞ പെണ്ണില്ലല്ലോ, ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. എന്നാലും എന്റെ കവിള തടിക്കുമെന്ന് പറഞ്ഞില്ലേ. കേൾക്കുന്നില്ലേ? ആ, നീ കേട്ടോ, എനിക്ക് ചില കവിത എഴുതാനുണ്ട്. എന്തിനാ? പപ്പലണ്ടി കൊഞ്ഞു കൊടുക്കാനോ? പരിഹാസം. നിന്റെ ഒന്നും പ്രോത്സാഹനം ഇല്ലെങ്കിലേ എനിക്കൊരു ചുക്കുമില്ലടി. ഇനി എന്റെ കവിതകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ രാജ്യത്തുണ്ട്. അവരെ നിരാശരാക്കാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടിയേ എനിക്ക് കവിത എഴുതണം, നിനക്ക് വേണ്ടിയല്ല. എവൾ ഉറങ്ങിയിട്ട് വേണം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് സ്മിതയ്ക്ക് കവിത അയക്കാൻ. അങ്ങനെ ശബ്ദം ഉണ്ടാക്കി എന്റെ ഏകാഗ്രത നശിപ്പിക്കൊന്നും വേണ്ട. സ്മിത ഓൺലൈനിലുണ്ട്. ഉറങ്ങിയില്ലേ? എന്താടാ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? മൊബൈലുമായിട്ട് ഇരിക്കുന്നത്. ഡാഡി ഓൺലൈൻ ഉണ്ട്. ഇതാ മെസ്സേജ്, സ്മിതയോട് ഉറങ്ങിയില്ലേ എന്ന്. മറുപടി ആയിരിക്കും, മറുപടി ആയിരിക്കും. ഒന്ന് പോയി കിടന്ന് ഉറങ്ങും മാഷേ. വന്നു വന്നു വന്നു. പോയി കിടന്നുറങ്ങു മാഷേ. നാല്
4 വരി കവിത അയക്കുന്നു, അത് വായിച്ചിട്ടേ ഉറങ്ങാവൂ. കവിതയുടെ പേര് അനാഥൻ്റെ ദുഃഖം. എനിക്കെല്ലാവരുമുണ്ട്, എങ്കിലും ഞാൻ അനാഥൻ. എൻ്റെ അമ്മയെവിടെ, മക്കളെവിടെ, ഭാര്യയെവിടെ? ഒരനക്കോ ഇല്ലല്ലോടി, മമ്മി ഒന്നാ തോന്നുന്നത്. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യ പാദുകം അരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാത്രേ ശരണമയ്യപ്പ. ഇതെന്ത് പറ്റി? ആ നെറ്റിയിലെ കുറി നോക്കിയമ്മേ, മൂന്ന് വരി പാദം പോലില്ലേ? വിശ്വാസം വേണം, വിശ്വാസം. നിങ്ങൾക്കില്ലാത്തത് അത് തന്നെ. അതുകൊണ്ടായി കുടുംബം രക്ഷപ്പെടാത്തത്. ഞാൻ ഓഫീസിൽ പോകാൻ പോകും. ഉച്ചക്കുള്ള ഭക്ഷണം എടുത്ത് വെച്ചേക്ക്. രാവിലെ കഴിക്കാനോ? അല്ല, ഉച്ചക്ക് കൊണ്ടുപോയി കഴിക്കാൻ. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഡാഡി നന്നാവുമെന്ന്? എന്നാലും ഇത്രയും വേഗം എങ്ങനെ പ്രതീക്ഷിച്ചില്ലടാ. മമ്മിക്ക് അറിയോ, ഇന്ന് കൃത്യം 4 മണിക്ക് ഡാഡി എഴുന്നേറ്റു. എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് ഉടനെ ഫേസ്ബുക്കിൽ കയറി. ഞാനുണ്ടോ വിടുന്ന് സ്മിതയുടെ പേരിൽ അങ്ങ് ചാറ്റിംഗ് അങ്ങ് കാച്ചി. കൃത്യസമയത്ത് ഓഫീസിൽ പോണം എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. അതാ ഇത്ര വെപ്രാളം. അത് ശരി. എന്നാലും കുറിയും ഭക്തി ഒക്കെ എവിടെ നിന്ന് വന്നടാ? എന്റെ അച്ഛമ്മേ, അത് സ്മിതയുടെ ഒരു നമ്പറാ. ആ ഞാൻ പറഞ്ഞു ആധുനിക കവിതയ്ക്കൊന്നും ഒരു വിലയില്ല, ഇപ്പൊ ഈ ഭക്തി കവിതയ്ക്കൊക്കെ വിലയുള്ളൂ. സ്മിത വിചാരിച്ച ഡാഡി എങ്ങനെ മാറ്റാൻ പറ്റും? ഞാനുള്ളപ്പോഴോ? ചുമ്മാ തല്ലേ. ഡാഡി ഇപ്പൊ ഫേസ്ബുക്കിൽ ഫുൾ ടൈം ഓൺലൈനാ. ഞാൻ ഇപ്പൊ ഒരു പണി കൊടുക്കാം. നിങ്ങൾ എവിടെ ഇരിക്കുക? ഡാഡി ഓൺലൈൻ ഉണ്ട്. നിങ്ങള് കണ്ടോ, ഞാനിപ്പോ ഒരു മെസ്സേജ് അയക്കാം. ഹായ് അർജുനൻ കവി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഓഫീസിൽ പോകുമ്പോൾ ടൈ കെട്ടണം. അയ്യേ, ഇത്രയും കോമാളിത്തരൊന്നും അവൻ ചെയ്യത്തില്ല. നിരുമാരി നിക്ക് വെയിറ്റ് ചെയ്യ്, നോക്കട്ടെ. ടൈപ്പിംഗ് കാണിക്കുന്നു. ആ വന്നു. അത് വേണോന്ന്? വേണം. ഈ ആരാധിക പറഞ്ഞാൽ കവി കേക്കില്ലേന്ന് ചോദിക്കാം. ആരാധിക പറഞ്ഞാൽ കവി കേക്കില്ലേ? കുറച്ച് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട. അച്ഛമ്മ നോക്കിച്ചോ, ടൈ വിട്ട് ഡാഡി ഇപ്പൊ ഇങ്ങ് വരും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അർജുനായിട്ട് ഇങ്ങനെയുള്ള കോമാളിത്തരത്തിന് കൂട്ടി നിക്കത്തില്ല. നിക്കത്തില്ല, അതെനിക്കറിയാം. ബെറ്റ് വെക്കുന്നു? ഞാൻ ബെറ്റ് വെക്കുന്നു. എത്ര രൂപയ്ക്ക്? 100 രൂപ. ഉറപ്പായിട്ടും ഡാഡി ടൈട്ടുണ്ട് വന്നാ എനിക്ക് 100 രൂപ തരണം. ഇത് കെട്ടിയില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് തരണം. 100 രൂപ വെച്ചിട്ട് 200 രൂപ തരണം. അല്ല, ഒരാളെ വീട്ടാ ഞാൻ ബെറ്റ് വെക്കുന്നത്, അപ്പൊ ഒരാളെ പറ്റുള്ളൂ. എന്തായാലും എന്റെ അരിക്കളത്തിൽ നിന്ന് കാച്ചു പോകും. 100 രൂപ മതി. അപ്പൊ വന്ന എനിക്ക് തരണം. നിങ്ങൾ വെയിറ്റ്, ഇപ്പൊ വരും. കാര്യാണെന്നും പറഞ്ഞു നടക്കുന്നു. നിനക്ക് ഈ ടൈ ഒന്ന് തേച്ചു വെച്ചൂടായിരുന്നോ? എടി നിന്നോടാ ചോദിച്ചത്? അതെങ്ങനെയാ, അമ്മയോട് വഴക്കുണ്ടാക്കാനല്ലേ ഉള്ള സമയം? എന്താ ഗുരുവായൂരപ്പാ, നിങ്ങൾ ടൈ കെട്ടാറില്ലല്ലോ. ഇത് പിന്നെ വാങ്ങിച്ചോണ്ട് വെച്ചേക്കുന്നത് നിന്റെ കഴുത്തെ കെട്ടി തൂക്കാനാ നോക്കി. അല്ല, ഇനിയിപ്പോ വേണ്ട. ആ ഏതായാലും സമയമില്ല, ഇത് തന്നെ കിട്ട അഡ്ജസ്റ്റ് ചെയ്യാം. അത് പുറകോട്ട് തിരിച്ചിട്ടാലേടാ, ചാടി ചാടി പോകാൻ നല്ലായിരുന്നു. അതെ, അനാവശ്യം പറയരുത്. അർജുനേട്ടാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ അഴിച്ചു വെക്ക. അർജുനേട്ടാ നിന്റെ ഇഷ്ടം പോലെ ഒന്നും നടക്കാൻ എന്നെ കിട്ടത്തില്ലടി. ഇഷ്ടം പറഞ്ഞോണ്ടല്ലോ, കൊറോണ കുട്ടി അടിച്ചോ പോയി. അത്ര കൈടാ നീ? അമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, മിണ്ടാതിരുന്നോടെ. എന്റെ കവിത ഇഷ്ടപ്പെടാത്തവരെ എനിക്കും ഇഷ്ടമല്ല. അയ്യോ, എന്റെ പൊന്നുമോൻ ഇനി വന്ന അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാ നിന്റെ കവിത. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ.
ഇങ്ങോട്ടാ നീ വന്നേ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ പോട്ടെ മമ്മി എന്തായാലും ഡാഡി ഓഫീസിൽ പോകണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ നടന്നില്ലേ അല്ല ബെറ്റ് വെച്ച കാശും കിട്ടും ആ നിക്കട്ടെ ഭാര്യയാണെന്നും പറഞ്ഞ് ഇരുന്നാ പോരടി അവനെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം ആ സ്മിതയെ ആ പെണ്ണ അവളെ കണ്ടു പഠിയടി നീ മമ്മി എന്തിനാ അറിയുന്നേ സ്മിത നമ്മൾ ഉണ്ടാക്കിയ പ്രൊഫൈൽ അല്ലേ നമുക്കല്ലേ അറിയൂ സ്മിത ഒറിജിനലാന്നും പറഞ്ഞ് അർജുനേട്ടൻ കാണിച്ചു കൊടുത്ത പേക്കൂത്ത് നീയും കൂടെ കാണുന്നല്ലേ കളി കാര്യാവോ ഏയ് ഒരു ആരാധികളുള്ള ഇഷ്ടം അത്രേ ഉള്ളൂ ഡാഡിക്ക് പിന്നെ ഈ ആരും മൈൻഡ് ചെയ്യാത്ത കലാകാരന്മാരില്ലേ അവരൊക്കെ ഇങ്ങനെ അടി ഒരു പണി കൂടെ കൊടുക്കാം വേണ്ടടാ മതി പാവല്ലേ ഓഫീസിൽ പോയോ ദേ മറുപടി വന്നു പോകുകയാണ് ഇന്ന് വൈകിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ വരുവാണേ കവിതയും കൊണ്ടുവരണം വരാന്ന് സാറിന്റെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമല്ല വരുമ്പോൾ സ്പൈക്ക് ചെയ്തിട്ട് വരണം ഇത് ചെയ്യാന്ന് മഹാബാബ അല്ലേടാ ഇതൊക്കെ എടി തിരിച്ചറിവില്ലാത്ത മാതാപിതാക്കൾക്ക് ഇത്രയും ഡോസുകളൊക്കെ നല്ലതാ ഷോ അപ്പൊ കുറ്റബോധം വേണ്ടല്ലേ ഇനി അല്ലടി കാണാൻ കിടക്കുന്നത് എന്ത് കുറ്റബോധം ആരാധികയെ കാണാൻ വന്നാ ഞങ്ങള് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ എങ്ങനെ ഉണ്ട് അമ്മ ഇനി വീട്ടിലേക്ക് വരുന്നില്ല ഞാൻ ഈ വഴി എന്റെ വീട്ടിൽ പോവാ എന്തിനാ ആ കള്ളനെ ഞാൻ ഇനി എന്റെ വീട്ടിനകത്ത് കയറ്റത്തില്ല നിങ്ങക്ക് ഐസ്ക്രീം വേണ്ടല്ലോ വേണം വേണ്ട തൊണ്ടക്ക് വേദനയല്ലേ ഞാൻ എന്നാടാ നിന്റെ മുടി ഇങ്ങനിരിക്കുന്നേ നീ എന്താ മരംകുത്തിയാണോ അത് ഈ മുടി ഇങ്ങനെ വെക്കുന്നതിന് പറയുന്ന പേരാ സ്പൈക്ക് ഇവൻ ചെയ്യാറില്ല ഇടയ്ക്ക് അതിനാ അതെ ഈ വേഷം കെട്ടിൽ എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ എന്നാ പിന്നെ ഞാനൊരു ഐസ്ക്രീം തിന്നിട്ട് അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഒരു സ്മിതയെ കാണാൻ എന്നാലും പറഞ്ഞു കേട്ടാ നിങ്ങൾ ഇത്രയും ബോറിനാണെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പൊ നിങ്ങക്ക് സ്മിത അറിയാം അറിയാം സത്യം പറയാമല്ലോ അമ്മേ അവളെ കാണാനാ ഞാനും വന്നത് അവളേ എന്റെ ഒരു ആരാധികയാ അവൾക്ക് ഇച്ചിരി കവിത കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇനിയിപ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ അവളെ കണ്ടിട്ട് പോവാം എന്താ മോനെ വലിയ ഇത് ഒരാരാധിക കവി ബന്ധം വേറെ ഭാര്യാവർത്ത് ബന്ധം വേറെ ഓ എന്റെ ദൈവമേ ഇങ്ങനത്തെ ഒരു മണവളമ്പൻ എന്റെ ഡാഡി സ്മിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇല്ല ഞങ്ങള് ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയതാ എന്നിട്ട് ഞങ്ങളാ അതി കൂടെ ചാറ്റ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ എല്ലാരും കൂടെ എന്നെ കളിപ്പിക്കുവായിരുന്നില്ലയോ അതെ കളിപ്പിക്കുവായിരുന്നു എന്നാലും കൊള്ള അർജുനേട്ടാ സ്വന്തം ഭാര്യയും അമ്മയും പറയുന്ന കേൾക്കാതെ എവിടെയോ കിടന്നൊരു പെണ്ണ് പറഞ്ഞപ്പോ ഇങ്ങനൊരു വേഷം കിട്ടാൻ തോന്നിയല്ലോ അല്ല ഞാൻ നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കാം സത്യമായിട്ടും പക്ഷെ നിങ്ങൾ എന്റെ കവിത കേൾക്കണം വീട്ടിലുള്ളവരെ എന്നെ അംഗീകരിക്കാതെ വരുമ്പോഴാ ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്നത് എന്നാ പിന്നെ ഞാൻ ഒരു കവിത പാടട്ടെ നേരത്തെ പാടിയ കവിത കഞ്ഞിക്കലത്തിലെ അരിമണിക്കുള്ളിലെ സ്നേഹമാണിന്നെന്റെ അമ്മ തീൻമേശക്കരികിലെ ചോറിൻ്റെ മീനാണു ഭാര്യ കഞ്ഞിക്കലത്തിലെ അരിമണിക്കുള്ളിലെ അല്ല എല്ലാവരും പോയോ നീ മാത്രം എന്താ പോകാതിരിക്കുന്നത് അല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പേരില്ലേ നിങ്ങൾ വേറെ ആരാധികമാരെ തെപ്പി പോയാലോ എന്ന് വരച്ചിട്ടാ സാരല്ല അർജുനേട്ട് അർജുനേട്ടൻ പാടിക്കും എനിക്ക് അർജുനേട്ടനെ നഷ്ടപ്പെടാൻ പറ്റത്തില്ല ഞാൻ സഹിച്ചിരുന്ന് കേട്ടോളാം കഞ്ഞിക്കൽ അല്ലേ വേണ്ട
എനിക്കിത് കേട്ടാ മതി എന്റെ സ്മിത. മോഹനവല്ലി